വിവരങ്ങൾ കൂടി വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കുമെന്നുള്ള നിർണായകമായ വിവരം ഇക്കട്ടത്തിൽ വരുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് ആരോപണ വിധേയനായ എം ആർ അജിത് കുമാറിനെ മാറ്റിയേക്കുമെന്നുള്ള വിശദാംശങ്ങൾ വിവരങ്ങൾ വരികയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് കെ ഡി ജി പി എച്ച് വെങ്കടേഷിനെയോ ബൽറാം ബൽറാം കുമാർ ഉപാധ്യായയോ പരിഗണിക്കാനുള്ള സാധ്യതയാണുള്ളത് സെയ്ഫ് വീണ്ടും ചേരുന്നുണ്ട് സൈഫ് അക്കാര്യത്തിൽ വ്യക്തത വരുന്നുണ്ടോ ഇപ്പോൾ അൻവറിന്റെ ബോംബ് പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് അതിൽ ചില പ്രധാനപ്പെട്ട കൂടിയാലോചനകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റാൻ വേണ്ടി ഏകദേശ തീരുമാനം സർക്കാർ തലത്തിൽ ആയിരിക്കുന്നു ഇനി ഡി ജി പിയുമായി ചില കൂടിക്കാഴ്ചകൾ കൂടി നടക്കാൻ നടത്താനുണ്ട് ഡി ജി പി മീൻസ് സംസ്ഥാന പോലീസ് മേധാവിയുമായി ചില കൂടിക്കാഴ്ചകൾ കൂടി നടക്കാനുണ്ട് അതിൽ രണ്ട് പേരുകളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് എ ഡി ജി പി എച്ച് വെങ്കടേഷിനെ യോ അല്ലെങ്കിൽ ബൽറാം കുമാർ ഉപാധ്യയോ ഇവർ രണ്ടു പേരിൽ ഒരാളെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള സുപ്രധാന ചർച്ചകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഔദ്യോഗിക തീരുമാനം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് അദ്ദേഹം തെറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു ഇനി അതിനകത്ത് ഒരു ഒഫീഷ്യൽ തീരുമാനമാണ് വരേണ്ടത് അത് ഔദ്യോഗിക സ്വഭാവത്തിലാണ് വരേണ്ടത് മാറ്റാൻ ഏകദേശ ധാരണ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഉണ്ടായിരിക്കുന്നു സംസ്ഥാന പോലീസ് മേധാവിയോട് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുണ്ട് ആർക്കാണ് പകരം ചുമതല നൽകുക എന്ന് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിയോട് സംസാരിച്ചിട്ടുണ്ട് എച്ച് വെങ്കടേഷിനെയോ അല്ലെങ്കിൽ ബൽറാം കുമാർ ഉപാധ്യയോ ഇവർ രണ്ടു പേരിൽ ഒരാളെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തേക്ക് രണ്ടുപേരിൽ ഒരാൾ കൊണ്ടുവന്നുകൊണ്ട് അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് തെറുപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ മാറ്റുമ്പോൾ ഇത് സസ്പെൻഷൻ ഉണ്ടാവുമോ അതോ മാറ്റി നിർത്തൽ മാത്രമേ ഉണ്ടാവുമോ പകരം ചുമതല നൽകുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കിട്ടേണ്ടിയിരിക്കുന്നു അത് സർക്കാർ തലത്തിലെ തീരുമാനം ഔദ്യോഗിക സ്വഭാവത്തിൽ വന്നതിന് പിന്നാലെ നമുക്ക് നൽകാൻ കഴിയും എന്തായാലും അധികം വൈകില്ല അങ്ങനെ മൂന്ന് ദിവസം നീണ്ടുനിന്ന ബോംബ് വർഷത്തിനുള്ളിൽ അൻവറിന്റെ ബോംബ് വർഷത്തിന് ഒടുവിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാർ തെറിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് ഔദ്യോഗികമായ തീരുമാനം അല്പസമയത്തിനകം തന്നെ എന്തായാലും ഉണ്ടാകും സൈഫുദ്ദീൻ തീർച്ചയായും എം ആർ അജിത് കുമാറിനെ എല്ലാ മേഖലകളിൽ നിന്നും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു ഒരു തന്ത്രമാണ് അൻവർ പയറ്റിയത് ഇന്നിപ്പോതാ അദ്ദേഹം കവടിയാറിൽ നിർമ്മിക്കുന്ന കൊട്ടാര സദൃശ്യമായ വീടിൻ്റെ വിവരങ്ങൾ കൂടി അദ്ദേഹം പുറത്തുവിടുന്നു നമുക്ക് മാധ്യമങ്ങൾക്ക് സ്വാഭാവികമായും അവിടെ പോകേണ്ടി വരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളടക്കം പുറത്തുവിടുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാ നിലക്കും ഉള്ളൊരു അന്വേഷണം ഇതിപ്പോൾ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ട് ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് ഈ ക്രിമിനൽ വൽക്കരണത്തിന് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മാഫിയ വൽക്കരണത്തിൻ്റെ മുഴുവൻ തലപ്പത്ത് നിൽക്കുന്നത് എം ആർ അജിത് കുമാറാണ് അത് വളർന്ന് മുഖ്യമന്ത്രിയേക്കാൾ അതായത് മുഖ്യമന്ത്രിയുടെക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് വളർന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അടക്കം ഫോൺ റെക്കോർഡ് ചോർത്തുന്നു അങ്ങനെ അങ്ങേയറ്റം ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ ഇതെല്ലാം അന്വേഷിക്കപ്പെടുമെന്നാണോ ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വീട് നിർമ്മാണം അടക്കം എന്ന് വെച്ചാൽ മൊത്തത്തിൽ പൂട്ടാൻ പോകുന്നു എം ആർ അജിത് കുമാർ എന്നുള്ളൊരു പ്രതീതി ഈ പറഞ്ഞിട്ടുണ്ട് ഡെസ്ക് പറഞ്ഞിട്ടുണ്ട്